വളരെക്കാലമായി ഇന്ത്യ കാത്തിരിക്കുന്ന ഒരു മോഡലാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്, ജീപ്പ് കോമ്പസ്. കോമ്പസിന്റെ ഡ്രൈവുമായി ഞാൻ നിൽക്കുന്നത് ഗോവയിലാണ്. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. സമീപകാലത്ത് ഇന്ത്യ ഏറ്റവും അധികം കാത്തിരുന്നത് രണ്ട് മൂന്ന് മോഡലുകൾക്ക് വേണ്ടിയാണ്. ഒന്ന് റെനോ കിഡ്, മറ്റൊന്ന് ഹ്യുണ്ടായി ക്രെറ്റ. അതിനുശേഷം കുറച്ചു കാലമായി എന്നാണ് ജീപ്പ് കോമ്പസ് വരുന്നതെന്നുള്ള ചോദ്യമായിരുന്നു വാഹന പ്രേമികളുടെ മനസ്സിൽ. ഏതായാലും ഇപ്പോൾ ജീപ്പ് കോമ്പസ് വന്നു കഴിഞ്ഞു. ജീപ്പിൻ്റെ ഡി എൻ എകളെല്ലാം പ്രകടമാണ് കോമ്പസിൻ്റെ ഡിസൈനിൽ. ചതുരവടിവുള്ള രൂപമാണ് മുൻഭാഗത്ത്. 7 സ്ലോട്ടുകളുള്ള സ്ക്വയർ ഗ്രില്ലാണ് കോമ്പസിന് ഗ്രാൻഡ് ചെറോക്കിയുടെ കുടുംബഛായ തോന്നിക്കാൻ കാരണം. ക്രോമിയം ലൈനുകളാണ് ഈ 7 സ്ലോട്ടുകളിലും കാണാവുന്നത്. അതിനു താഴെ ഒരു നീണ്ട എയർഡാം ഉണ്ട്. അതിനും താഴെ കാണുന്ന ഭാഗവും ഗ്രില്ലിൻ്റെ സ്ലോട്ടുകളുമൊന്നും ഓപ്പണല്ല. എഞ്ചിനിലേക്ക് തുറന്നിരിക്കുന്ന ഭാഗം ഗ്രില്ലിന് താഴെയുള്ള മെലിഞ്ഞു നീണ്ട എയർഡാം മാത്രമാണ്. മുൻഭാഗത്ത് ഏറ്റവും മനോഹരമായത് LED ഹെഡ്ലാമ്പാണ്. ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ബോഡിയുടെ കയറ്റിറക്കങ്ങൾക്കനുസരിച്ചാണ് ഹെഡ്ലാമ്പും കൊടുത്തിരിക്കുന്നത്. അതിന്മേൽ ഡേറ്റയും റണ്ണിംഗ് ലാമ്പുകളും കാണാം. ഹെഡ്ലാമ്പിന് താഴെ ക്രോമിയം സ്ലോട്ടിനുള്ളിലാണ് ഫോഗ് ലാമ്പ്. ഏറ്റവും താഴെ സ്കഫ് പ്ലേറ്റിൻ്റെ ഭാഗത്തും ക്രോമിയം ലൈനുണ്ട്. ഉയർന്ന ബോണറ്റിൻ്റെയും ബോഡിയുടെ മറ്റ് ഭാഗങ്ങളുടെയും ഷാർപ്പ് എഡ്ജുകൾ ജീപ്പിൻ്റെ സവിശേഷതയാണ്. വീലാർസിന് പോലും ചതുരവടിവാണുള്ളത്. ബെൽറ്റ് ലൈനും വളരെ ഷാർപ്പാണ്. വിൻഡോ ലൈനിൽ ക്രോമിയം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കോമ്പസ് എന്ന ബാഡ്ജിങ് വശങ്ങളിൽ മാത്രമാണുള്ളത് എന്നത് ശ്രദ്ധേയമായി തോന്നി. പിന്നിൽ പോലും കോമ്പസ് എന്ന എഴുത്തില്ല. റൂഫ് ലൈൻ ചാഞ്ഞിറങ്ങുന്ന ഭാഗവും ഡീപ്പില്ലറുമെല്ലാം റേഞ്ച് റോവർ ഇവോക്കിനെ ഓർപ്പിക്കുന്നുണ്ട്. വിൻഡോ ലൈനിലെ ക്രോമിയം റൂഫിലൂടെ ഒഴുകിയിറങ്ങി പിൻ വിൻഷീൽഡിലേക്ക് ചേരുന്നത് കാണാൻ രസമുണ്ട്. ഏറ്റവും ഗംഭീരമായത് LED ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനാണ്. അത്ര വലുതല്ലാത്ത പിൻ വിൻസ്ക്രീനും ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും പിൻഭാഗത്തെ ഡിസൈന് ഭംഗിയേറ്റുന്നുണ്ട്. ഏറ്റവും താഴെ കറുത്ത ക്ലാഡിംഗ് ഉണ്ട്. അതിന്മേൽ സ്റ്റോപ്പ് ലൈറ്റുകളും കാണാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കോണിക് SUV ബ്രാൻഡാണ് ജീപ്പ്. അമേരിക്കൻ കമ്പനിയായ ജീപ്പ് ഇന്ത്യയിൽ എത്തിയിട്ട് അധികകാലമായില്ല. 2 SUV കളുമായിട്ടാണ് ജീപ്പ് ഇന്ത്യയിലെത്തിയത്. ഒന്ന് ഒരു ടഫസ്റ്റ് ഓഫ് റോഡർ എന്ന് വിളിക്കാവുന്ന റാംഗ്ലറും മറ്റൊന്ന് ഒരു കാറിൻ്റെയും അതുപോലെ തന്നെ SUV യുടെയും ഗുണങ്ങൾ സംയോജിപ്പിച്ച ഗ്രാൻഡ് ചെറോക്കിയും. ഇവയ്ക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ മോഡലായ കോമ്പസിന് ഒരു പ്രാധാന്യമുണ്ട്. മറ്റ് 2 മോഡലുകളുടെയും വില 75 ലക്ഷം രൂപ മുതൽ 1.25 കോടി രൂപ വരെയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ വില പ്രതീക്ഷിക്കപ്പെടുന്നത് 20 മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോകുന്ന ജീപ്പിൻ്റെ ആദ്യത്തെ ഇന്ത്യയിലെ മോഡലായിരിക്കും കോമ്പസ്. കാഴ്ചയുടെ കാര്യത്തിൽ ജീപ്പിൻ്റെ ഗ്രാൻഡ് ചെറോക്കിയുമായിട്ടാണ് കോമ്പസിന് സാമ്യം.
ഒരു ബേബി ഗ്രാൻഡ് ചെറോക്കി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കാണുന്ന ഗ്രില്ലാണ്. ഗ്രാൻഡ് ചെറോക്കിയുടെ ഗ്രില്ലുമായിട്ട് കാര്യമായ സാമ്യമുണ്ട് ഈ വാഹനത്തിന്. തന്നെയുമല്ല, മൊത്തത്തിൽ വശങ്ങളിൽ നോക്കുമ്പോഴാണെങ്കിലും ഗ്രാൻഡ് ചെറോക്കിയുടെ ലൈനുകളും അതുപോലെ ബോഡിയുടെ ഒരു സ്ട്രക്ചറും ഒക്കെയാണ് തീർച്ചയായിട്ടും ഈ കോമ്പസ് പിന്തുടരുന്നത്. ജീപ്പ് കോമ്പസിൻ്റെ ഉൾഭാഗം അതിമനോഹരമെന്നോ അല്ലെങ്കിൽ വളരെ എലഗൻ്റെന്നോ വിളിക്കാനാവില്ല. ഒരു ടഫ് ഓഫ് റോഡറിന് പറ്റുന്ന രീതിയിലാണ് ഉൾഭാഗത്തിൻ്റെ ക്രമീകരണം എന്നാണ് തോന്നുന്നത്. തന്നെയുമല്ല, ഈ കുറച്ച് വൈറ്റായിട്ടുള്ള ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഡോർപാടുകളും വൈറ്റാണ്, മേൽഭാഗം റൂഫിൻ്റെ ഭാഗവും വൈറ്റാണ്, ഡാഷ്ബോർഡിൻ്റെ താഴെയുള്ള ഭാഗവും വൈറ്റാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെളി പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എങ്കിൽ പോലും ശരിക്കും ഒരു ടഫ് വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് കയറിയിരിക്കുന്ന ഫീലാണ് കോമ്പസിൻ്റെ ഉൾഭാഗം നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ബ്ലാക്കിൻ്റെയും ഈ പറഞ്ഞ വൈറ്റിൻ്റെയും കൂടെ ഒരു സങ്കരമാണ് ഉൾഭാഗത്തെ നിറങ്ങൾ. പ്രധാനമായിട്ടും ഒരു ടച്ച് സ്ക്രീനാണ് മേൽഭാഗത്തായിട്ട്, ഡാഷ്ബോർഡിൻ്റെ മേൽഭാഗത്തായിട്ട് കാണുന്നത്. അതിൻ്റെ സൈഡിൽ എസിയുടെ വെൻറ്റുകളും കാണാം. ബൂട്ട് സ്പേസ് 408 ലിറ്ററാണ്. 1200 ലിറ്ററായി വർദ്ധിക്കും പിൻഭാഗത്തെ സീറ്റ് ഫോൾഡ് ചെയ്താൽ. ഗംഭീരമെന്ന് തോന്നിക്കുന്ന ഉൾഭാഗമല്ല കോമ്പസിൻ്റെ അത്. ഉയർന്ന ഡാഷ്ബോർഡും ആവശ്യം വേണ്ട സൗകര്യങ്ങളുമൊക്കെയാണ് ഇൻറ്റീരിയറിലുള്ളത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ടച്ച് സ്ക്രീനിന് അല്പം കൂടി വലിപ്പമാകാമായിരുന്നു എന്ന് തോന്നി. സോഫ്റ്റ് ടച്ച് ലെതറും മനോഹരമായ ക്രോമും ഒക്കെയാണ് ഉൾഭാഗത്ത് പിശുക്കില്ലാതെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രീമിയം ആൽപൈൻ ലെതറാണ് സീറ്റിന്റെ അപ്ഹോൾസ്റ്ററിക്ക് നൽകിയിരിക്കുന്നത്. എങ്കിലും ഈ സ്നോ വൈറ്റ് ഇന്റീരിയർ വൃത്തിയാക്കി സൂക്ഷിക്കാൻ പാടുപെടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലെതർ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീലും ഭംഗിയായി ഡിസൈൻ ചെയ്ത പാഡഡ് ഡോർപാഡുകളും പ്രീമിയം അപ്പീൽ നൽകുന്നുണ്ട്. സ്ഥല സൗകര്യം എടുത്തു പറയേണ്ട കാര്യമാണ്. പുറത്തുനിന്ന് കാണുന്നതിലും അധികം വലിപ്പം ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സർഫസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എ സി വെൻറ്റുകളുടെ ചുറ്റുമുണ്ട്, അതുപോലെ ടച്ച് സ്ക്രീനിൻ്റെ ചുറ്റുമുണ്ട്, കൂടാതെ സെൻട്രൽ കൺസോളിലെ ചില ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് കളേഴ്സും, ബ്ലാക്കും ഷൈനിങ് ബ്ലാക്കും അതുപോലെ വൈറ്റുമാണ് ഉൾഭാഗത്തെ കളേഴ്സ്. ഒരു പ്രീമിയം ലുക്ക് പല സ്ഥലത്തും നഷ്ടപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ഓഫ് റോഡറിൻ്റെ ലുക്കും അല്ലെങ്കിൽ ടഫ് വാഹനത്തിൻ്റെ ലുക്കും എല്ലാം ഉൾഭാഗത്തിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. കുറച്ച് ഉയർന്ന ഒരു പൊസിഷനാണ് ഡാഷ്ബോർഡിനുള്ളത്. സീറ്റ് നമുക്ക് ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഹൈറ്റ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. തന്നെയുമല്ല, ഓഫ് റോഡ് പോകുമ്പോഴും മറ്റും കുറച്ച് ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനും കുറച്ച് ഉയർന്ന സ്റ്റാൻസ് ഉള്ളൊരു വാഹനമൊക്കെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. ഏതായാലും നല്ല വിസിബിലിറ്റിയുള്ള, ഏത് സർഫസിലും ഓടിച്ചു പോകാൻ ധൈര്യം നൽകുന്ന തരത്തിലുള്ള വിസിബിലിറ്റിയും ഉയർന്ന സീറ്റിംഗ് പൊസിഷനും തന്നെയാണ് കോമ്പസിൻ്റെ ഉൾഭാഗത്തുള്ളത്. സെൻട്രൽ കൺസോളിൽ കാണുന്ന ഓട്ടോ, സാൻഡ്, സ്നോ, മഡ് എന്നീ മോഡുകളിലേക്ക് മാറ്റാവുന്ന ഫോർ വീൽ ഡ്രൈവിൻ്റെ റോട്ടറി സ്വിച്ച് ഉപയോഗിക്കാൻ എളുപ്പമാണ്. സൺറൂഫ് ഇല്ല എന്നൊരു കുറവുണ്ട്. സ്റ്റോറേജ് സ്പേസുകളും കുറച്ചുകൂടി ആകാമായിരുന്നു എന്ന് തോന്നി. ഫോർ ചാനൽ ABS, ESP, 6 എയർ ബാഗുകൾ എന്നീ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാ മോഡലിലും ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ജീപ്പ് കോമ്പസിൻ്റെ പിൻഭാഗത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും AC വെൻറ്റുകൾ ഉണ്ടെന്ന് പറയാം. അതിന് താഴെ USB കണക്ടിവിറ്റിക്കുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാനിപ്പോൾ കൈവച്ചിരിക്കുന്ന വിശാലമായ ഒരു ആംബ്രസ്റ്റ് ഉണ്ട്. താഴേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന സെൻട്രൽ ടണലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരാൾക്കും നടുവിൽ സുഖമായി ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് പൊസിഷനുണ്ട്. നമ്മൾ വെളിയിലെ കണ്ടിട്ടുള്ള, ബ്രസീലിലും മറ്റും കണ്ടിട്ടുള്ള ജീപ്പ് കോമ്പസിൻ്റെ പിൻഭാഗത്തെ സീറ്റ് ഒരു ബെഞ്ച് സീറ്റ് പോലെയാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ വന്നപ്പോൾ അത് മികച്ച കുഷനിങ് ഉള്ള, വളരെ നിവർന്നിരിക്കാവുന്ന, വളരെ വീതി കൂടിയ ഒരു സീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ദീർഘദൂര യാത്രയിലും നമുക്ക് തൈ സപ്പോർട്ട് എല്ലാം ലഭിക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടുകയില്ല. അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് സ്ലാൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും മികച്ച ഒരു സീറ്റിംഗ് പൊസിഷനാണ് പിൻഭാഗത്തിരിക്കുമ്പോൾ ലഭിക്കുന്നത്. വളരെ ചെറിയൊരു കോർണർ ഗ്ലാസ് പിന്നിലുണ്ട്. എന്നാൽ സൈഡിലെ വിൻഡോസ് എല്ലാം വളരെ വിശാലമായ
ഗ്ലാസ് ഏരിയ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും കാംഡായ ഫീൽ നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ ലെഗ് സ്പേസും ഹെഡ് സ്പേസും മറ്റും നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഹ്യുണ്ടായി ക്രെറ്റ പോലുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും മോശമല്ലാത്ത രീതിയിലുള്ള ഹെഡ് സ്പേസും ലെഗ് സ്പേസും മറ്റും ഈ വാഹനം തരുന്നുണ്ട്. തീർച്ചയായിട്ടും പിൻഭാഗത്തിരിക്കുന്നവർക്കും വേണ്ട കംഫർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ ഡോർ പാഡിലും മറ്റും കാണാം. അതുപോലെ തന്നെ സ്പീക്കേഴ്സും പിൻഭാഗത്തെ ഡോറിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തരക്കേടില്ലാത്ത കംഫർട്ടുകൾ പിൻഭാഗത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. ഇന്ത്യയിൽ രണ്ട് എൻജിൻ ഓപ്ഷനുകളുമായിട്ടാണ് ഏറ്റവും പുതിയ ജീപ്പ് കോമ്പസ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 2 ലിറ്റർ ഡീസൽ എൻജിൻ മോഡലാണ്. ഇതുകൂടാതെ ഒരു 1.4 ലിറ്റർ പെട്രോൾ എൻജിൻ മോഡൽ കൂടിയുണ്ട്. ഈ രണ്ട് എൻജിനുകളും നമുക്ക് ഏകദേശം പരിചിതമാണ്. കാരണം ഈ ഡീസൽ എൻജിൻ 2 ലിറ്റർ ആണെങ്കിലും നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും അധികം കണ്ടിരിക്കുന്ന 1.3 ലിറ്റർ ഫിയറ്റിൻ്റെ മൾട്ടിജെറ്റ് എൻജിൻ്റെ ഒരു വകഭേദം ആണ് എന്ന് പറയാം. അതുപോലെ തന്നെ 1.4 ലിറ്റർ പെട്രോൾ എൻജിൻ ആണെങ്കിൽ നമ്മൾ ഫിയറ്റിൻ്റെ അപാർത്തിൽ കണ്ടിരിക്കുന്ന എൻജിൻ്റെ ഒരു ചെറിയ മാറ്റം വരുത്തിയ മോഡലാണ്. അങ്ങനെ ഇന്ത്യക്ക് പരിചിതമായ രണ്ട് തരം എൻജിനുകളാണ് മറ്റ് രണ്ട് രൂപങ്ങളിൽ ഈ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഡീസൽ എഞ്ചിൻ 170 BSP പെട്രോൾ എഞ്ചിൻ 160 BSP. ഡീസൽ എഞ്ചിനിൽ തൽക്കാലം 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡൽ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ പെട്രോൾ എഞ്ചിനിൽ 6-സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 7-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള മോഡലുമാണ് തുടക്കത്തിലെ വരാൻ പോകുന്നത്. അടുത്ത വർഷം ആദ്യമാണ് ഡീസലിലെ ഓട്ടോമാറ്റിക് ഉള്ള മോഡൽ വരാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. പ്രധാനമായും ഓഫ് റോഡിങ്ങിനാണ് ജീപ്പിൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നതെങ്കിലും അവയുടെ എഞ്ചിനുകളും വളരെ വിഖ്യാതമാണ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ വളരെ മിനിമം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ NVS ലെവലുകളെല്ലാം വളരെ കൃത്യമാണ്. ഉൾഭാഗത്തേക്ക് കാറ്റടിക്കുന്ന ശബ്ദം പോലും വരാത്ത രീതിയിൽ അത്രയും ഗംഭീരമായ NVS ലെവലുകളാണ്. ഇനി എഞ്ചിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 1800 RPM ശേഷമാണ് ഈ എഞ്ചിൻ അതിൻ്റെ ഒരു വിശ്വരൂപം കാണിച്ചു തുടങ്ങുന്നത്. അതൊരു 4500 RPM വരെ നിലനിൽക്കുന്നുമുണ്ട്. വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാഗ് അനുഭവപ്പെടുന്നുണ്ട് തുടക്കത്തിലെങ്കിലും അത് പെട്ടെന്ന് തന്നെ ആക്സിലറേഷനിൽ അത് പോകുന്നുമുണ്ട്. ഏതാണ്ട് ഒരു 3500 ശേഷം ഒരല്പം മന്ദതയിലേക്ക് എൻജിൻ വരുന്നുണ്ടെങ്കിൽ പോലും 4500 വരെ ഒരു ഹരം തീരെ നഷ്ടപ്പെടാത്ത രീതിയിൽ വാഹനത്തെ വലിച്ചുകൊണ്ട് എൻജിൻ പോകുന്നുമുണ്ട്. അതുപോലെ ഗിയർ ഷിഫ്റ്റുകൾ വളരെ ഈസിയും വളരെ സ്ലീക്കുമാണ്. വളരെ എളുപ്പത്തിൽ ഷിഫ്റ്റ് ചെയ്ത് പോകാം. ഒട്ടും നമുക്ക് ആയാസം തോന്നുന്നുമില്ല. ഒരു 130-140 km സ്പീഡിൽ പോയാലും വീണ്ടും പവർ ബാക്കി നിൽക്കുന്നു എന്ന് ഓടിക്കുന്ന ആൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രസകരമായ ഒരു ക്യാരക്ടറാണ് ഈ എഞ്ചിനുള്ളത്. അതുപോലെ തന്നെ മികച്ച ഒരു മിഡ് റേഞ്ച് ഉള്ള വാഹനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ടൗണിൽ ഓടിക്കാൻ പറ്റുന്ന വാഹനമായിരിക്കും കോമ്പസ് എന്നുള്ള കാര്യം സംശയമില്ല. ഞാനിപ്പോൾ വളരെ കുറച്ച് ദൂരമാണ് ടൗണിൽ ഓടിച്ചത്. ഗോവയിലെ തിരക്കിലും ഒട്ടും മടുപ്പിക്കാത്ത ഒരു ഡ്രൈവാണ് ഈ വാഹനം നമുക്ക് സമ്മാനിച്ചത്. ഇനി ഓഫ് റോഡ് കഴിവുകളെപ്പറ്റിയും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ ഗിയർ ലിവറിൻ്റെ മേലെയായിട്ട് കാണുന്നത് ഒരു ഓട്ടോ, സ്നോ, സാൻഡ്, മഡ് എന്നെഴുതിയ മോഡുകളാണ്. ഈ വാഹനത്തിൻ്റെ 4-വീൽ ഡ്രൈവിൻ്റെ വിവിധ മോഡുകളാണത്. ഓൾ ടൈം 4-വീൽ ഡ്രൈവാണ്. അതുപോലെ തന്നെ ടോർക്ക് കൃത്യമായും 4 മുന്നിലെയും പിന്നിലെയും വീലുകളിലേക്ക് വിഭജിച്ച് കൊടുക്കുന്ന വളരെ ഗംഭീരമായൊരു 4-വീൽ ഡ്രൈവ് സിസ്റ്റമാണ് ജീപ്പിലുള്ളത്. ജീപ്പിൻ്റെ എല്ലാ വാഹനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരല്പം വില കുറഞ്ഞ വാഹനമാണ് കോമ്പസ് എങ്കിൽ പോലും അതിലൊന്നും ഒട്ടും വെള്ളം ചേർക്കാൻ ജീപ്പ് തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇനി സുരക്ഷയെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പല സുരക്ഷാ ഉപാധികളുമുണ്ട്. ഉദാഹരണമായിട്ട് പാനിക് ബ്രേക്ക് അസിസ്റ്റുണ്ട്, 6 എയർബാഗുകളുണ്ട്, അതുപോലെ ഇലക്ട്രോണിക് റോൾ മിറ്റിഗേഷനുണ്ട്. അങ്ങനെ US നിയമം മൂലം മസ്റ്റാക്കി മാറ്റിയിരിക്കുന്ന പല സുരക്ഷാ ഉപാധികളും ജീപ്പ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ഓൾ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് തന്നെയുമല്ല ബോഡി റോൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള
പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പഴയ ബെൻസിൻ്റെ സി ക്ലാസ്സിലും മറ്റും ഉപയോഗിച്ചിരുന്ന ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാംബേഴ്സ് ആണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ബമ്പുകളും അതുപോലെ തന്നെ ബോഡി റോൾ വരുന്ന ഭാഗങ്ങളും ഒക്കെ എത്തുമ്പോൾ സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡാംബേഴ്സ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ആൻറ്റി ഒന്നുകൂടെ അങ്ങനെ ആ തരത്തിൽ നോക്കുമ്പോൾ ബോഡി റോൾ വളരെ കുറവുള്ള ഒരു എസ് യു വി ആണ് ഇതെന്ന് പറയാം. വളരെ വില കൂടിയ എസ് യു വികളിൽ പോലും ബോഡി റോളാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പിൻഭാഗത്തിരിക്കുന്നവർ ഉലയുന്ന അവസ്ഥയാണ് ബോഡി റോൾ എന്ന് വിളിക്കുന്നത്. ഏതായാലും ഈ വാഹനത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഓഫ് റോഡിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ഓഫ് റോഡ് പോകുമ്പോൾ എപ്പോഴും വാഹനം അതുപോലെയുള്ള ടെറൈൻസിലായിരിക്കും ഓടുന്നത്. അപ്പോഴും ഉള്ളിലിരിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലുള്ള ഡാംബർ സെറ്റിങ്സും മറ്റും ഈ വാഹനത്തിൽ സ്വയം സെലക്ട് ചെയ്യുന്നു. തീർച്ചയായും അത്തരം കാര്യങ്ങളിലും വളരെ മുന്നിലാണ് ജീപ്പ് കോമ്പസിൻ്റെ സ്ഥാനം. എസ് യു വി എന്ന് നമ്മളിപ്പോൾ കണക്കാക്കപ്പെടുന്ന തരത്തിലുള്ള വാഹനം ആദ്യമായി നിർമ്മിച്ച വാഹന നിർമ്മാണ കമ്പനിയാണ് ജീപ്പ്. 1964 ജീപ്പ് നിർമ്മിച്ച വില്ലി സ്റ്റേഷൻ വാഗണാണ് ലോകത്തിലെ ആദ്യത്തെ എസ് യു വി ആയി കണക്കാക്കപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ വാഹനം ഏറ്റവും പുതിയ ജീപ്പ് കോമ്പസ് ഓടിച്ചു കഴിഞ്ഞു. ഓൺ റോഡിലും ഓഫ് റോഡിലും ഈ വാഹനത്തിൻ്റെ പെർഫോമൻസും കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും ജീപ്പ് എന്ന ഐക്കോണിക് ബ്രാൻഡിൻ്റെ എല്ലാ പെരുമകളും നിലനിർത്തുന്നൊരു മോഡലാണ് ഈ വാഹനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ സെഗ്മെൻറ്റിൽ വില വളരെ പ്രധാനമാണ്. നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോമ്പസിൻ്റെ വില പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും 20 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ പ്രതീക്ഷിക്കപ്പെടുന്ന വില. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ഓഫ് റോഡ് കഴിവുകളും അതുപോലെ ഒരു സെഡാൻ്റെ എല്ലാ കംഫോർട്ടുകളുമുള്ള ഈ വാഹനത്തിൻ്റെ വില ഒട്ടും കൂടുതലാവുകയില്ല. തന്നെയുമല്ല ഒരു പുതിയ സെഗ്മെൻറ്റ് തന്നെ ഈ വാഹനം വെട്ടി തുറക്കുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കളിലൊന്നായി ജീപ്പ് മാറുകയും ചെയ്യും.